ഒന്നുകൂടി കേൾക്കാനുള്ള ഒരു ആഗ്രഹം. ഇൻട്രൊഡ്യൂസ് എ ലിറ്റിൽ കെയോസ്, പീപ്പിൾ വിൽ ഗോ ക്രേസി. ഐ ലവ് യു ടു. നിങ്ങൾക്ക് വേണ്ടിട്ട് കസിൻസ് ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ഒരുപാട് അടിയുണ്ടാക്കിയുള്ള ഒരാളാണ്. എനിക്ക് ചോദ്യമായിട്ട് ഒന്നുമില്ല, കാരണം 24/7 കണ്ട ഒരാളാണ് ഞാൻ. ഇവിടെ വേറെ പാടും ഇല്ലാത്തതുകൊണ്ട് Thank you so much. All the best and you can self-feel from it. Boom, I'll come. 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 എത്ര വേണമെങ്കിലും തിന്നാം, അതാണ് ഈ ടാസ്ക്. ഇനി ശരിക്കും റിയലിസ്റ്റിക് ആയിരുന്നു ഇത്, ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ദിക്ഷ എന്ന് പറയുന്ന വിന്നർ ഒരു തേപ്പുകാരിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ബ്ലസ്സിയുടെ അഭിപ്രായം എന്താണെന്ന് കൂടി അറിഞ്ഞാൽ പോലെ. ഒന്നാമത്തെ കാര്യം, ഈ ഗെയിം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റഡ് അല്ല. ഓക്കെ, അതിൽ എന്ത് ചെയ്യണമെന്നോ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ അവരൊന്നും പറഞ്ഞുതരില്ല. നമ്മള് എനിക്ക് 6 March വന്നു ഈ ക്വസ്റ്റ്യൻ വന്നു. അടുത്ത ദിവസം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിനുശേഷം ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ചോദിച്ചു, ചേട്ടാ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവിടുത്തെ ഏഷ്യാനെറ്റ് ആൾക്കാരെല്ലാം ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പൊ അവര് പറഞ്ഞു, ബ്രസീലി നീ അവിടെ നിൽക്കുക, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ടാസ്ക് വരും, നീ അത് ചെയ്തോളാൻ പറഞ്ഞു, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം പോലെ തുടങ്ങും. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഞാൻ കണ്ടിട്ടില്ല, അപ്പം എങ്ങനെയാണ് അവിടെ കാണണോ വേണ്ടേ? അപ്പൊ പറഞ്ഞു, ഡയറക്ടർ പറഞ്ഞു, മോനെ ഇത് കാണാതെ ചെയ്യുന്നതാണ് നല്ലത്, അപ്പോഴേ റിയൽ ആയിട്ടുള്ള സാധനം വരുള്ളൂ, അല്ലെങ്കിൽ നീ അഭിനയിക്കുന്ന പോലെ ആയി പോകും. അപ്പൊ ഞാൻ അത് വിശ്വസിച്ചിട്ട് കാണാതെ പോയി. പക്ഷെ എന്നിരുന്നാലും ഒരു ടെൻഷൻ കാരണം ഞാൻ 7 episodes കണ്ടു, അത്രയാണ് എനിക്ക് ആകുള്ളൂ. അപ്പം സംഭവം സ്ക്രിപ്റ്റഡ് അല്ല, റിയൽ ആണ്. കണ്ടിട്ട് വരുന്നവർക്ക് കുറച്ചൊരു അഡ്വാൻറ്റേജ് ഉണ്ടോ, അത്രേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തെ കാര്യം, ദിൽഷ എന്ന് പറഞ്ഞ തേപ്പുകാരി അല്ല, ഒരിക്കലും അവരുടെ തേപ്പുകാരിയാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം അവര് ആരുടെ അടുത്ത് യെസ്സും പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് തേപ്പുകാരിയാവുന്നു? അവര് നല്ല കണ്ടസ്റ്റന്റ് ആണ്, അവര് നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു, അവർ ജയിക്കുകയും ചെയ്തു. എല്ലാവരുടെയും വോട്ട് കൊണ്ടാണ് ജയിച്ചത്. അതിൽ ഞാൻ ഒരിക്കലും ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല ചേട്ടാ. എന്നെ ആരും യൂസ് ചെയ്തിട്ടില്ല ചേട്ടാ, ഇല്ല എന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമാണ്, ഞാനെന്നുള്ള ഗെയിമറിന്റെ കുഴപ്പമാണ്, അവരുടെ വിജയമാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ ആളല്ല ചേട്ടാ. അത് എന്നിലൂടെ തന്നെ ആരും ഇല്ലാതായി തീരും എന്നോട്. ആ രഹസ്യം എന്നോട് കൂടി തന്നെ ഇല്ലാതായി തീരും. അതെ, ഇത് ഞാൻ പ്ലാൻഡ് അല്ല കേട്ടോ. റിയാസ് അവിടെ പറഞ്ഞ ഞാൻ എല്ലാം പ്ലാൻഡ് ആയിട്ടുള്ള സിനിമ ഡയലോഗ് പറയുന്നല്ല, ഈ ഡയലോഗ് ആട്ടം വരെ ഇപ്പൊ വന്നതാണ്. ബാക്കിലോട്ടേക്ക് അധികം എത്തില്ല. ഓ മൈ ഗോഡ്, ഇത് ഞാൻ സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും. ഐ ഗെറ്റ് ഇറ്റ് ദേർ. എനിവേസ്, അടുത്ത ചോദ്യം. ആ സെൽഫി ഉണ്ട്, സെൽഫി ടൈം എന്തായാലും ഉണ്ട്. യെസ്, നെക്സ്റ്റ് ആരാണ്? ആരാണ്? കുറച്ച് സമയം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലസ്സിന്റെ മനോഹരമായ പാട്ട് നമുക്ക് കേൾക്കാം. ഇതിലിരുന്ന് ഏതെങ്കിലും പാട്ട് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. ആരാണ് ഷൂട്ടിംഗ്? നെക്സ്റ്റ് ചോദ്യങ്ങൾ. ആ യെസ്, പറഞ്ഞൊരു മെഡിറ്റേഷൻ ടെക്നിക്കൽ ചെയ്യുന്നുണ്ട്. അപ്പം ദേഷ്യം വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഉള്ളിലോട്ട് പോയിട്ട് എന്റെ ഹാർട്ട് ബീറ്റ് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കും, പിന്നെ എന്റെ സെൻസ് എല്ലാം വർക്ക് ആവുന്നുണ്ടോ നോക്കും, പിന്നെ ഇതെല്ലാം വർക്ക് ആവുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കേണ്ട കാര്യം? ദേഷ്യം വരേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നു. അത് ആ ബിഗ് ബോസ് ഹൗസിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇപ്പൊ സോഷ്യൽ മീഡിയ ബുള്ളിങ് ഒക്കെ നടക്കുന്നുണ്ട് പല ആൾക്കാർക്കെതിരെയും. അപ്പം ഒരാള് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത്, നമുക്കറിയാലോ നമ്മൾ എന്താണെന്നുള്ളത്. മറ്റൊരാൾ എന്ത് പറഞ്ഞാലും അത് നമ്മൾ എഫക്ട് ചെയ്യില്ല.
നമുക്കറിയാലോ എന്താണെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് അതൊരു പ്രവോക്കിംഗ് ആയിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ മെസ്സേജ് ഒന്നും സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ആക്റ്റീവ് അല്ല. ഞാൻ എന്റെ ഫാമിലിക്ക് കുറെ ഡാമേജ് ഉണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അകത്ത് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്റെ ഫാമിലിയെ പറയുന്നതും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവരും ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയായിരുന്നു. അപ്പൊ പുറത്തിറങ്ങിയപ്പോ എനിക്ക് മനസ്സിലായത്, അപ്പൊ ഞാൻ പുറത്തിറങ്ങിയതിനു ശേഷം എന്റെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് കൂടുതൽ ശ്രമിച്ചത്. അതുകൊണ്ട് മെസ്സേജ് ഒന്നും ഞാൻ അത്ര നോക്കിയിട്ടില്ല. ഇനി നോക്കുമ്പോ അറിയാം, അത് ഞാൻ പറയാൻ പറ്റും, പേഴ്സണൽ ആയിട്ട് പറയാം. ധമാക്ക എന്ന സിനിമയിലെ പാടി പാട്ടാ. Rasa thi nee pogalledi ennoda.